ഹായ് ഫ്രണ്ട്സ് അനന്തപുരി വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു ട്രിപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ ആലപ്പുഴയിലോട്ട് പോവുകയാണ്. എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്, അവരെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ കയറുക. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ വിപിൻ ബ്രോ, പിന്നെ അതുപോലെ നിഖിലുണ്ട്. നിഖിലിന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിപിൻ ബ്രോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് തിരുവനന്തപുരം വിട്ടു പോകുന്നത്. പക്ഷേ ഒന്നര കൊല്ലമായിട്ട് രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടിയാണ് നിൽക്കുന്നത്. നമ്മൾ വന്ന സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ട്രെയിൻ അങ്ങ് പോയി. 9:30 നേത്രാവതിയിലാണ് നമ്മൾ പോകാനിരുന്നത് അല്ലേ, അതങ്ങ് പോയി. ഇനിയിപ്പോൾ ക്യാൻസൽ ചെയ്യാനും ഒന്നും പറ്റൂലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ആനവണ്ടിയിൽ തന്നെ ഇനി യാത്ര തുടങ്ങും, ആനവണ്ടിയിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എപ്പോഴും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ നമുക്കൊരു ബസ് കിട്ടി. നമ്മൾ മൂന്നുപേരും കൂടെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അവിടെ വിപിൻ ബ്രോ നടക്കാണ് ഇരിക്കുന്നത്. വിപിൻ ബ്രോയ്ക്ക് സൈഡ് സീറ്റ് വേണം എന്നൊക്കെയാണ് പറയുന്നത്. കൊടുക്കൂല കൊടുക്കൂല. എത്ര മണിക്ക് ഇത് ബസ് എടുക്കാന്നല്ലേ ഉടനെ എടുക്കും, ഉടനെ എടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളിപ്പോ കൊല്ലം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. ഇടയ്ക്ക് സീറ്റ് മാറി, ഛർദിക്കാൻ വരണം എന്ന് പറഞ്ഞുകൊണ്ട് മാറി. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് വേണം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി എങ്ങോട്ട് പോകണം തീരുമാനങ്ങളൊന്നും. ഇനിയിപ്പം വേണം പ്ലാൻ ചെയ്യാനൊക്കെ. ഇതാണ് ആലപ്പുഴ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തൂടെ ഒരു ഫ്രണ്ടിൽ കൂടെ ഒരു റോഡുണ്ടായിരുന്നു. റോഡ് വഴി നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണ്. ഉച്ചരായി. ഇപ്പം എത്ര മണിയായി? 2:30 അവിടെ നിന്ന് എത്ര മണിക്കാണ് നമ്മൾ കയറിയത്? കറക്റ്റ് 10 മണിക്കാണ്. 10:30 ആയപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കയറിയത്. അപ്പോൾ ഇനി ഇവിടെ ചെന്ന് എവിടെയെങ്കിലും നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് ഇനി വേണം പ്ലാൻ ചെയ്യുക എവിടെയൊക്കെ പോകണമെന്ന് അല്ലേ. ചിക്കൻ ബ്രോയും നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ചോറ് കഴിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി ഇങ്ങനെ പോവുകയാണ്. വിപിൻ ബ്രോയും നിഖിലും കൂടെ ഇവിടെ നിൽക്കുകയാണ്. ബോട്ട് മറ്റേ സർക്കാരിന്റെ ബോട്ടുണ്ട്. അതിന്റെ സമയം കഴിഞ്ഞു. ഇനി സമയം കഴിഞ്ഞു, ഇന്നത്തെ സമയം കഴിഞ്ഞു. പിന്നെ ശിക്കാരം വെള്ളം വിളിച്ചു പോകും. അപ്പോഴും ഇവിടെ നിന്ന് നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് പ്രൈവറ്റ് ബസ് കയറിയിട്ടാണ് ബീച്ചിലോട്ട് പോകാൻ. കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. എന്തൊരു അപ്പോഴേ അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് കുട്ടനാട് പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. എന്താവും കാലാവസ്ഥ നോക്കണം, പിന്നെ അതേപോലെ തന്നെ ബോട്ടിന്റെ അവൈലബിലിറ്റി നോക്കണം, വെള്ളം നോക്കിയിട്ട് എന്താണെന്നുള്ളത് കാണാം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊന്നാണ് ഇവിടെ കൃഷിയെയും മീൻപിടുത്തം മത്സ്യബന്ധനത്തെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു, അതുപോലെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ അതുപോലെ അങ്ങോളം ഇങ്ങോളം കായലുകളാണ്. അപ്പോൾ കായലുകളിൽ ഇതുപോലത്തെ ശിക്കാര വള്ളങ്ങളും അതുപോലെ ഹൗസ് ബോട്ടുകളുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്.
നമ്മളിങ്ങനെ അലഞ്ഞെരിഞ്ഞ് നടന്ന സമയത്ത് ഒരു മാമനെ പരിചയപ്പെട്ടായിരുന്നു. മാമനെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്ഥലവാസിയാണ്, പ്രദേശവാസിയാണ്, അതുപോലെ തന്നെ ഒരു ഷിക്കാര വള്ളം സ്വന്തമായിട്ടുള്ള ആളാണ്. അപ്പോൾ ഷിക്കാര വള്ളത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം. കാര്യങ്ങളൊക്കെ ഇപ്പം പെട്രോളിന് വില കൂടുതൽ, ഗസ്റ്റ് ഇല്ല, പിന്നീട് വരുന്ന ഗസ്റ്റ് റേറ്റ് തരത്തില്ല. ഏജന്മാരുടെ ഒക്കെ കളികളൊക്കെ വീട്ടിലാരൊക്കെ. ഒരു സർവീസിൽ എത്ര കിലോമീറ്റർ ആണ് പോണത്? ഒരു സർവീസിൽ ഒരു അങ്ങേറ്റം വന്ന ഒരു 6 കിലോമീറ്റർ വരും. ഓ, എത്ര രൂപയാണ് റേറ്റും കാര്യങ്ങളൊക്കെ? ഒരു മണിക്കൂറിന് ഇപ്പം ഞങ്ങൾ ഓടുന്നത് 400 രൂപ. 400 നല്ല തിരക്കുള്ള ടൈമാണ്, ചിലപ്പോൾ 1000 രൂപയ്ക്ക് വരും ആ തിരക്കിൻ്റെ ടൈം. അത് തിരക്ക് നോക്കിയായി പിന്നെ നേരിട്ടുള്ള ഇപ്പം നിങ്ങളെ പോലെ ഒരു മാമന്റെ ബോട്ട് ഒന്ന് കാണിച്ചു തരൂ. ഇതാണ് ഇപ്പം കണ്ട മാമന്റെ ബോട്ട്. ഈ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ അത്രയും കൊണ്ടുപോയി കാണിച്ചു തരും അല്ലേ? മണിക്കൂർ അനുസരിച്ച് ആണ് ഞങ്ങൾ ബില്ല് പോകുന്നത്. ഒരു 5 മണിക്കൂർ വേണം, 6 മണിക്കൂർ വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അതനുസരിച്ച് ഏരിയ എല്ലാം കവർ ചെയ്ത് വരും. അതായത് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളക്കളി നടക്കുന്ന സ്ഥലം, പിന്നെ നമ്മുടെ വേമ്പനാട്ട് ദേശി, പിന്നെ ഉള്ള വില്ലേജ് ഏരിയയാണ്, കൃഷി സ്ഥലങ്ങൾ, ചെറിയ കനാൽ. നമ്മുടെ ഈ ഏരിയ കറക്റ്റായിട്ട് ഫിനിഷ്മൺ റോഡാണ്. നമ്മുടെ നെഹ്റു ട്രോഫി വള്ളക്കളി ഫിനിഷിംഗ് പോയിന്റ് വരെ ഈ റോഡിൻ്റെ പേര് തന്നെ ഫിനിഷ്മൺ റോഡ്. ഫിനിഷിംഗ് പോയിന്റ് റോഡ് അത് നമ്മുടെ ഞങ്ങളുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഹനുമാൻ ടെമ്പിളിൻ്റെ ഏരിയ. ഓക്കെ, ഇത് പകോട. പകോട പൗർണമി അപ്പോഴും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ഇനി ആലപ്പുഴ ബീച്ചിലോട്ട് പോകുന്നത്. കുറച്ച് സ്റ്റിംസൊക്കെ എടുത്ത് എൻ്റെ ക്യാമറയിൽ കുറച്ച് സ്റ്റിംസൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് ഗെയിലൊക്കെ താഴാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. കാര്യം എനിക്കങ്ങനെ എന്താണ് ഒരുപാട് ആയാസൊന്നും എടുക്കാൻ പാടില്ല, അപ്പോൾ നേരെ ഇറക്കിച്ചാണ് കാണാൻ. ഇനി അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ വന്ന്. ബീച്ചിൽ എങ്ങനെ വന്നാൽ പ്രൈവറ്റ് ബസ് കയറി അങ്ങനെ അതിനിടയ്ക്ക് ഒരാളെ പരിചയപ്പെട്ടു. പിന്നെ ഒരുപാട് പേര് പറഞ്ഞ് അങ്ങോട്ട് ബസ് പോകില്ല, ഓട്ടോയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ചേച്ചിയും പിന്നെ രണ്ട് പിള്ളേരെയും കണ്ട്, ചേച്ചിയുടെ രണ്ട് മക്കളെ കണ്ട്. അപ്പോഴേ അവരെ ഇതിലാണ് നമ്മൾ സത്യം പറഞ്ഞ് ഇതുവരെ വന്നത്. ഇതുവരെ അവരുണ്ടായിരുന്നു, അവർക്ക് വീഡിയോയിൽ വലിയ താല്പര്യവും കാര്യവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം നിഗിരി ബാക്കിലുണ്ടായിരുന്നു. നിഗിരി ഇത്രയും നേരം ഭയങ്കര ബിസി ആയിരുന്നു, എന്ത് പറയാനല്ലേ. അപ്പോഴേ ആലപ്പുഴ ബീച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഡീറ്റെയിൽസ് അല്ല ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു. ആലപ്പുഴ ബീച്ചിൽ അങ്ങനെ കാലുകുത്തിയിരിക്കുകയാണ്. നല്ല നല്ല ക്ലൈമറ്റാണ്. ഞാൻ മുമ്പ് ഒരു തവണ വന്നിട്ടുള്ളൂ, ഇങ്ങേരി എന്നും ഇവിടെ തന്നെ എന്നാണ് പറയുന്നത് ഇതിൻ്റെ അർത്ഥം. അപ്പോ ഇവിടെ ഫുള്ള് അവസരം കിട്ടിയ വന്നിട്ടുണ്ട് സ്കൂളിൽ. അപ്പോഴേ ആലപ്പുഴ ബീച്ച് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. എന്നിട്ട് നല്ല നല്ല നീണ്ടു നീർന്ന് കിടക്കുകയാണ് അല്ലേ? നല്ല ഏരിയ, നല്ല ഏരിയ. കിടക്കാനായാലും ഫുട്ബോൾ കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാനായാലും ഒക്കെ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ വേണ്ട സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാം പാലിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. നീ നിന്നാണ് മാസ്ക് ഒക്കെ ഊരിക്കുന്നത്. മൂന്നുപേരും മൂന്ന് ഡിസ്റ്റൻസിലാണ്, മൂന്ന് കോണിലാണെന്നേ ഉള്ളൂ അല്ലേ. Voices
in my head, they telling me to stop. Hey, got 20 G's for the keys to the. നമ്മളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി, പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലേ. പേരെങ്ങനെ? രാജു. ഒരു ഹായ് പറയാം. ഹായ് ബ്രോടെ. പേരെന്താ ബ്രോടെ? അക്ഷയ്. ഇങ്ങോട്ടാ ഫ്രണ്ട്സിലോട്ടാ. പുള്ളിക്ക് ഇത്തിരി നാണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഇവിടെ ആലപ്പുഴ ഇവിടെ അടുത്ത് തന്നെ അല്ലേ നിങ്ങളുടെ സ്ഥലമൊക്കെ? എന്റെ സൺഡേ ഒക്കെ ആയതുകൊണ്ട് എങ്ങനെയുണ്ട് തിരക്കണ്ട? കളക്ഷനും ഉണ്ട്. ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കാരെ? അപ്പല വന്നോണ്ടാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണ്ടേ? അപ്പൊ ഇരുട്ടി വരികയാണ്. അപ്പൊ ഇനി നമ്മള് ഇവിടെ പുതിയതായിട്ട് വന്ന കപ്പലിനെ കാണാൻ പോവുകയാണ്. കപ്പല് കണ്ടിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ചേർത്തല പോവുകയാണ്. അവിടെയാണ് നാളെ 11 മണിക്ക് ഇവന് ചെറിയൊരു മീറ്റപ്പും കാര്യങ്ങളും ഉണ്ട് ഫോട്ടോഷൂട്ടിന്റെ അല്ലേടാ. അപ്പോഴേ അതൊക്കെ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മൾ സ്റ്റേ അടിക്കാൻ പോകുന്ന റൂമും കാണിച്ചു തരാം. ഇതുവരെ നമ്മൾ റൂമിന്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഇനി അവിടെ ചെന്നിട്ട് റൂമൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോഴേ അങ്ങോട്ട് കപ്പലിന്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല ഇരുട്ടി. അപ്പുറത്തു നിന്നാണ് ആലപ്പുഴ ബീച്ചിൽ നിന്ന് കയറിയ സമയത്ത് ഒരു ബസ് വന്നായിരുന്നു. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ എന്തായാലും വിപിൻ റോയെ കൊണ്ട് ബസ്സിൽ കയറുന്നത് റിസ്ക്കാണ്. അപ്പൊ അങ്ങനെ നമ്മള് അവിടെ നിന്നൊരു എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 3.5 കിലോമീറ്റർ നടക്കുകയാണ്. അതേ ഉള്ളു വഴി. അവിടെ നിന്ന് ചേർത്തല അപ്പൊ ഇരുട്ടൊക്കെ ആയി. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ കപ്പലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ കപ്പലിൻ്റെ പേരെന്തിന്? നേവിയിലെ എന്തോ ചരിത്ര പ്രസിദ്ധമായ ഒരു കപ്പലാണ്, യുദ്ധ കപ്പലാണ് അല്ലേ? ആ ഡീറ്റെയിൽസ് ഒക്കെ കാണും. പക്ഷേ അത് വലിയ ക്വാളിറ്റിയിലൊന്നും എടുത്തില്ല, കാരണം നല്ല ഇരുട്ടി ഇരുട്ടിയ സമയത്താണ് നമ്മൾ ആ വീഡിയോ എടുത്തത്. നടന്ന് ക്ഷീണിച്ച സമയത്ത് നമ്മളൊരു പഴം തന്നെയാണ്, വാഴപ്പഴം. നിങ്ങൾ മാസ്ക് വെച്ചിട്ടാ? ഇങ്ങനെ എപ്പോഴും മാസ്ക് വെച്ചിട്ടാണ് പഴം തിന്നത്. നീർന്ന പഴം വേണ്ടെന്ന് പറഞ്ഞു, അവൻ വേറെ എന്തിനാ തിന്നു അല്ലേ? കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബസ്സിലാണ് അങ്ങനെ. നമ്മളിപ്പോ ക്ഷേത്ര ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മള് നേരെ റൂമൊക്കെ നോക്കി പോകണം, റൂം നോക്കി പോകണം, അതുപോലെ ഫുഡ് കഴിക്കണം അല്ലേ? വീട്ടിലെന്താ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവനെപ്പോഴും തപ്പാണ്, എന്തിനാണെന്ന് അറിഞ്ഞു ഇവിടെ ഇത്രയും പേരൊന്നും തപ്പാൻ. അപ്പൊ എന്തായാലും നമ്മള് റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ബസ് ഇവിടെ കിടന്ന് തിരികെയാണ്. രാത്രി അലഞ്ഞിരിഞ്ഞ് നടന്നപ്പോ ഒരു മാമനെ കിട്ടിയിട്ടുണ്ട്. മാമ ഒരു ഹായ് പറ. മുഖം കാണാമോന്ന് അറിയത്തില്ല, വെട്ടയില്ല, വെട്ടത്തിന്റെ ഒരു കുറവുണ്ട്. മാമന്റെ പേരെന്ന് പറയും? രാജി. രാജി. അപ്പൊ മാമനാണ് നമുക്ക് ഇവിടെ ഒരു തട്ടുകട ഉണ്ടെന്ന് പറഞ്ഞ് തട്ടുകടയിലോട്ട് പോവുകയാണ്. എന്ത് ചെയ്യുന്നു മാമൻ? പാചകം. പാചകം തന്നെ. എവിടെയൊക്കെ തന്നെ? ഇവിടെയൊക്കെ തന്നെ. ഇവിടെ അടുത്ത് തന്നെ വീട്? ഇപ്പുറത്ത്. ആ അപ്പൊ മാമനെ കിട്ടി. വലിയൊരു വളരെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? ഇങ്ങനെ അത് തന്നെ. ആരും എന്ന് പറഞ്ഞാൽ ഒരിടത്ത് റൂം ചോദിച്ചപ്പോ 750 രൂപ സംതിങ് അത് തന്നെ. അത് തന്നെ. എനിക്ക് അങ്ങോട്ടാണ് പോകുന്നത്. മാമൻ താണ്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ച് നടന്നിട്ടാണ് നമ്മളവിടെ വരുന്നത് അല്ലേ? അങ്ങോട്ട് പോകാനുള്ള മാമനാണ്. നമ്മളിപ്പോ ചോദിച്ച സമയത്ത് മാമന്റെ മനസ്സാക്ഷി കൊണ്ട് നമ്മളെ കൂടെ വരികയാണ്. വഴി തെറ്റിപ്പോണ്ടെന്ന് കരുതി അല്ലേ? ഇപ്പോ നമ്മള് മാമ ഇവരടുത്ത് കൊണ്ടാക്കി. അങ്ങനെ ഒരു ചെറിയൊരു തട്ടുകടയാണ്. അങ്ങനെ പെറോട്ടയും പിന്നെ ഗ്രേവിയും 3 സിംഗിൾ ഓംലെറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പഴെങ്ങനെ ലാസ്റ്റ് നമ്മള് ലോഡ്ജിൽ റൂം എടുത്ത് ഇവിടെ ചേർത്തല അല്ലേ? ഏത് റൂം? അല്ല ലോഡ്ജ് പാണാട് ലോഡ്ജിന്റെ പേര് ചേർത്തല എന്നാണ്. അടുത്ത് തന്നെയാണ്, പഴയ ബിൽഡിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് തന്നെ നല്ല ബിൽഡിംഗ് ആണ് അല്ലേ? റേറ്റിന്റെ കാര്യമൊന്നും അറിയത്തില്ല, നോർമൽ റേറ്റ് ആണ്. പിന്നെ നമ്മള് റേറ്റ് ഒന്നും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഫുൾ ചെലവ് അപ്പോ ഇന്ന് നമ്മള് ആലപ്പുഴ മാത്രമേ പോയിട്ടുള്ളായിരുന്നു. അപ്പൊ നാളെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ എന്ന് പറയുമ്പോ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ അത് മാത്രല്ല, കുട്ടനാട് പോകണമെന്നുണ്ട്. പിന്നെ വേറെയും കുറെ പ്ലാനുകൾ ഉണ്ട്. പ്ലാന് ചെയ്തിട്ട് പോകുന്നത് എന്ന് പറയുമ്പോ നമ്മൾ ഇതുവരെ ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിഖിലിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നേന്. അവൻ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട് അല്ലേ? നിഖിലേ ഡേയ് എന്തായിരിക്കണത്? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നാളെ ഇനിയിപ്പോ ഒരു 12 മണിയൊക്കെ ആകുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങണം. നാളെ രാവിലെ മോർണിംഗിന് ഇവിടത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു. രാവിലെ മോർണിംഗ് ഇവിടത്തെ കൂട്ടുകളൊക്കെ കാണിച്ചു തരാം. ഒരു വെറൈറ്റി ആണ്. അപ്പോഴും ഇതാണ് നമ്മളെ റൂമിന്റെ വാതിലും കാര്യങ്ങളും. അതിലെ പൂട്ടുകൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പഴക്കം പഴമയുടെ ഒരു പ്രതീതിയൊക്കെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് വിപിൻ ബ്രോ എന്തോ തപ്പ് കണ്ടിരിക്കുകയാണ്. അതുപോലെ നിഖിലും എന്തോ തിരക്കിലാണ്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, കുറേ നേരം കൊണ്ട് കിടന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ബാത്റൂം കാണിച്ചു തരാം. പഴയ ഒരു ബാത്റൂം പഴയ ടൈപ്പാണ്. അത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നത് തന്നെ പറയാം അല്ലേ? അല്ലേ എന്തിനാണ് പറയണത് ഇപ്പം? അപ്പോഴെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറേ വരും. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ സൈഡിൽ നിന്ന് ബെല്ലൈക്കണം കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് ഓൺ ആക്കി. അപ്പം പുതിയ വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. എനിക്ക് മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഷെയർ ചെയ്യുള്ളൂ, ഷെയർ ആരും ചെയ്യും. അപ്പൊ ഷെയറും ചെയ്യണം. ഇപ്പോഴും അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. ആ പറഞ്ഞു.